തകർച്ചകൾക്കിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിമർശനങ്ങളെ അതിജീവിച്ചവർ. സ്വന്തം പാത വെട്ടിത്തുറന്ന് ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് യാത്ര തുടരുന്നവർ. അവരുടെ കഥകളിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്ത് രൂപം കൊണ്ട ഒരു കഴലയാണ് പിന്നീട് സെബിയുടെ ജീവിതത്തെ ആദ്യം മാറ്റിമറിച്ചത്. തിരിച്ചറിവുകളുടെ പുതിയ ആകാശം തുറന്ന ദിവസങ്ങളെക്കുറിച്ച് അനുഭവസ്ഥൻ തന്നെ പറയുമ്പോൾ അത് വേറിട്ട അനുഭവമാകുന്നു. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള തടിപ്പോ മുഴകളോ ഇന്ന് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര പേടിയും ആദിയുമൊക്കെയാണ്. ഇങ്ങനെ ഒരു കൊച്ചു കഴല എൻ്റെ ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്ത് കാണപ്പെട്ടു. ഇത് കാണപ്പെട്ട അന്ന് മുതലേ ഒരുപാട് ഡോക്ടർമാരെ ഞാൻ മാറി മാറി ഈ ചെറിയ ഗ്ലാൻഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. കണ്ടവരെല്ലാം ഒരു കൊച്ചു ഗ്ലാൻഡല്ലേ, അത് കുഴപ്പമില്ല, അതെന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ബാധിച്ചതൊക്കെ ആയിരിക്കാം, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ മരുന്നുകളും ഒന്നും ഞാൻ കഴിച്ചിരുന്നില്ല. എന്നാൽ ഇത് 2-3 മാസത്തോളമായിട്ടും ഈ ഗ്ലാൻഡ് മാറിപ്പോകാതെ വന്നപ്പോൾ പിന്നീടൊരു ഡെൻ്റൽ ഡോക്ടറെ കാണാമെന്ന് കരുതിയിട്ടാണ് ഡെൻ്റൽ ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ ഗ്ലാൻഡിനുള്ളിൽ ഒരു കല്ലിരിക്കുന്നുണ്ട്, കിഡ്നി സ്റ്റോൺ പോലെ സലൈവറി ഗ്ലാൻഡിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ അത് എടുത്തു കളയാനായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡെൻ്റൽ വിഭാഗത്തിലേക്ക് ഡോക്ടർമാർ റെഫർ ചെയ്യുകയും അവിടെ ചെന്ന് ഇത് ഡെൻ്റൽ ഡോക്ടറെ കാണിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഡോക്ടർ എന്നോട് പറയുകയും അതിനെ തുടർന്ന് FNAC ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഡോക്ടേഴ്സിന് അതിനെക്കുറിച്ചൊരു ചെറിയ സംശയം ക്യാൻസറിൻ്റെതായിട്ട് ഉള്ളതായിട്ട് അവർക്ക് തോന്നി. ഉടൻ തന്നെ ഒരു MRI സ്കാനിങ് ആണ് ഡോക്ടർ എന്നോട് നിർദ്ദേശിച്ചത്. MRI സ്കാനിങ്ങിന് എല്ലാം ഒരുങ്ങിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി. അതിൻ്റെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഭദ്രമായിട്ട് അവർ തന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് പ്രകാരം എനിക്ക് മനസ്സിലായപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞു, ഹൈ ഗ്രേഡ് മാലിഗ്രൻ്റ് ട്യൂമർ, അതായത് മരണം സംഭവിക്കാവുന്ന മാരകമായിട്ടുള്ള ക്യാൻസറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടിലൂടെ കാണാൻ കഴിഞ്ഞു. അസുഖം ബാധിച്ച ദിവസങ്ങളിൽ കടലിൽ ദിശയറിയാതെ ഒറ്റപ്പെട്ട നാവികന്റെ അവസ്ഥയായിരുന്നു സെബിക്ക്. പക്ഷേ കാത്തിരിക്കുന്നവരുടെ കണ്ണുകളിൽ നിരാശ പടരാതിരിക്കാൻ അദ്ദേഹം ആവത് ശ്രമിച്ചു. നാട്ടിൽ കുറേ പേർക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനിടയിലേക്ക് എനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ വലിയൊരു ഞെട്ടലോടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിൻ്റെ നേർ പകുതിയോളം തന്നെ വേർപ്പെട്ടു പോകുന്ന രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു തീജ്വാല കടന്നു പോവുകയായിരുന്നു. കാരണം എൻ്റെ കൊച്ചു 3 മക്കൾ, എൻ്റെ ഭാര്യ അടങ്ങുന്ന എൻ്റെ ഒരു കൊച്ചു കുടുംബം, ആ കുടുംബത്തിലേക്ക് എനിക്ക് ക്യാൻസർ ബാധിച്ച് ദേ ഉടനടി ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഒരു തോന്നൽ എന്നെ വളരെയധികം ഭീതിയിലാഴ്ത്തിയിരുന്നു. അങ്ങനെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് കടന്നു വരികയായിരുന്നു. കാരണം ഈ റിസൾട്ടും പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പച്ച എന്ത് സമ്മാനമാണ് ഇന്ന് കൊണ്ടുവന്നതെന്ന് എൻ്റെ മക്കൾ ചോദിച്ചപ്പോൾ, എനിക്ക് കരയുകയാണ് ഞാൻ ചെയ്യേണ്ടതെങ്കിൽ അതിനു പകരം ഞാൻ സന്തോഷിക്കുകയായിരുന്നു. കാരണം എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇത് എൻ്റെ ക്യാൻസറിൻ്റെ സമ്മാനമാണെന്ന് ഈ റിസൾട്ടിൻ്റെ പാക്കറ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല. കാരണം അവരെ വളരെയധികം ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണെന്ന് ദൈവം എന്നിലേക്ക് തോന്നിക്കുകയായിരുന്നു. അർബുദകാലത്തെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷങ്ങൾ റേഡിയേഷൻ്റേതാണെന്ന് നിസ്സംശയം പറയും ഈ അഞ്ചേരിക്കാരൻ. എല്ലാം അവസാനിച്ചിടത്ത് നിന്ന് സൗഖ്യം തന്ന ദൈവത്തെ ഇന്ന് സെബിക്കറിയാം. സെബിയെ ഞാൻ കാണാൻ വരുമ്പോൾ സെബിയുടെ റേഡിയേഷൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു സെബീനെ. പക്ഷേ ഒരു 5-6 റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ സെബിക്ക് വളരെയധികം ഒരു ഡെസ്പയർ ആയിട്ടുള്ളൊരു മൂഡാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം പല കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആകുല ചിന്തയുണ്ടായിരുന്നു.
ഇപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, സെബിയെ സംബന്ധിച്ചിടത്തോളം സെബിയെ ദൈവത്തിൻ്റെ പ്ലാൻ പദ്ധതിയുണ്ട്, അതിനു വേണ്ടിയിട്ട് സെബിയെ ഒരുക്കുകയാണ് ദൈവം. ആ ഒരു കൺസെപ്റ്റിൽ സെബി ഇത് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ സെബിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാവരും വരുന്നവരൊക്കെ അദ്ദേഹത്തെ ഒരു രോഗം ഇതാണല്ലോ, ക്യാൻസർ രോഗമാണല്ലോ, അതുകൊണ്ട് തന്നെ അതൊരു നിരാശാജനകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളെപ്പോഴും അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഇതാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. ആഴമേറിയ ദൈവവിശ്വാസവും ഉൾക്കാഴ്ചയും തന്ന കാലമായി വേദനയുടെ ദിവസങ്ങൾ ഇന്ന് പരിണമിച്ചിരിക്കുന്നു. റേഡിയേഷൻ എന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ, അനുഭവിച്ചറിഞ്ഞിട്ടായിരുന്നില്ല. എന്നാൽ അത് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ. അങ്ങനെ റേഡിയേഷൻ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റേഡിയേഷൻ റൂമിലേക്ക് എത്തുകയും എന്താണ് വലിയ വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആദ്യത്തെ റേഡിയേഷനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ സംഭവിച്ചില്ല. മിനിറ്റുകൾക്കുള്ളിൽ ആ റേഡിയേഷൻ റൂമിലേക്ക് എത്തുകയും മിനിറ്റുകൾക്കുള്ളിൽ റേഡിയേഷൻ കഴിഞ്ഞു വന്ന് പുറത്ത് കിടക്കാനും നമുക്ക് കഴിഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോന്നു. അങ്ങനെ 30 റേഡിയേഷനാണ് ഡോക്ടർമാർ എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം ഒരു 10 ദിവസത്തിനടുത്ത് എത്തിയപ്പോൾ എന്താണ് റേഡിയേഷൻ എന്നുള്ളത് മനസ്സിലായി. നമ്മളൊക്കെ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു തലയോട്ടിയുടെ രൂപം കാണാറുണ്ട്, മാരകമായിട്ടുള്ള നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യം. എക്സ്റേ റേഡിയേഷൻ അപകടകമാണെന്നുള്ളത്. എന്നാൽ അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങി. 10 ദിവസം എത്തുന്നതോടുകൂടിയിട്ട് എനിക്ക് വായിൽ നിറയെ ഇത് റേഡിയേഷൻ ബാധിച്ചതിൻ്റെ പഴുപ്പ് ബാധിച്ചു തുടങ്ങി. 2 സൈഡിലും, അതായത് മുഖത്തിൻ്റെ ഇടത്തു വശത്തായിട്ട് പുറത്തായാലും ഉള്ളിലായാലും കത്തിക്കരുവാളിച്ച പരുവത്തിലാണ്. ഒരു വെടിക്കെട്ട് പുരയിൽ അപകടം നടന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്ത് എത്രമാത്രം പൊള്ളലേറ്റുണ്ടോ അതേപ്രകാരം എൻ്റെ മുഖം, ആ ശരീരത്തിൻ്റെ എല്ലാ തൊലികളും കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് വിണ്ടുകീറിയ രൂപത്തിലായിരുന്നു എൻ്റെ മുഖം. മുഖമാകെ നീര് വന്ന് പല്ലുകളൊക്കെ പ്ലാസ്റ്റിക് പല്ലുകളായിത്തീർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ, അതായത് ഏകദേശം ഒരു 15 റേഡിയേഷൻ ആകുമ്പോഴേക്കും എനിക്ക് സംസാരിക്കാൻ പറ്റാതെ. സംസാരിക്കാൻ പറ്റാതായപ്പോൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാതായപ്പോൾ നാട്ടിലൊക്കെ പാട്ടായി, ഇതാ ആ ഒരു ചെറുപ്പക്കാരൻ, സെബി വലസരകാരൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവസാനിക്കുന്നു, ഒരു യുഗം അവസാനിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള എല്ലാ മനുഷ്യരും വന്ന് എന്നെ കാണാൻ വരവായി. എൻ്റെ മനസ്സിൽ ഞാൻ മരിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പുന്നുണ്ടെങ്കിലും എന്നെ കാണാനായിട്ട് ഒരുപാട് പേര് എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം വേദനയെടുക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളും സഹോദരിയും അടക്കമുള്ള എൻ്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഡോക്ടർമാരോട് ചോദിക്കാറുണ്ട്, വേദന കുറയ്ക്കാൻ എന്താണ് മാർഗം? ഉറക്കഗുളിയുണ്ടോ? ഉറങ്ങാതിരിക്കുന്ന അവസരത്തിൽ രാത്രി ഉറങ്ങാനായിട്ട് ഉറക്കഗുളിയുണ്ടോ? അല്ലെങ്കിൽ വേദന കുറയാനായിട്ട് എന്താണ് മാർഗം? ഡോക്ടർമാർ പറഞ്ഞത്, റേഡിയേഷൻ ഇങ്ങനെ വേദനയുണ്ടായിരിക്കും, അത് 30 റേഡിയേഷൻ കഴിയുന്നവരെ ഈ വേദന തുടർന്നുകൊണ്ടിരിക്കും, എന്നാൽ ദൈവം എന്നെ സ്പർശിച്ച നിമിഷം മുതൽ എൻ്റെ വേദന കുറഞ്ഞുകൊണ്ടേ വരികയായിരുന്നു. 30 റേഡിയേഷൻ പൂർത്തിയാകുന്നതോടുകൂടിയിട്ട് എൻ്റെ വേദനകളെല്ലാം താഴോട്ട് താഴോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടമായി വന്ന കീമോതെറാപ്പിയോട് സെബി പുറംതിരിഞ്ഞു നിന്നു. ആശ്രയിച്ചത് ദൈവത്തിൽ മാത്രം. കരുണയുടെ കർത്താവ് പുതിയ വഴി തുറക്കുമെന്ന് വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ച യാത്രയായിരുന്നു അത്. കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ മുതൽ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. കാരണം എൻ്റെ പ്രദേശത്തുള്ള 75 ക്യാൻസർ രോഗികൾ, അതിൽ 40 ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ 40 ഈ പറഞ്ഞ റേഡിയേഷനും കീമോതെറാപ്പിയും എല്ലാം എടുത്തവർ, എന്നിട്ടും അവർ മരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന് എന്താണ് സാധുത എന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചോദ്യചിഹ്നം പോലെ കടന്നു. ഞാൻ ഈ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ രീതിയിൽ നമുക്കറിയാം, ഇത്രയും മാരകമായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായ ഞാൻ ഒരു പക്ഷേ വളരെ വയസ്സനായിട്ടുള്ള എൻ്റെ പ്രതീതി പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ് കൈകാലുകളൊക്കെ ചുരുണ്ടുകൂടി വളരെ ഒരു വളരെ രോഗിയായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്താൻ പോകുന്നത്.
അതുകൊണ്ട് ദൈവത്തെ മുറുകിൽ പിടിച്ചുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ സമൂഹം, എന്നെ അറിയുന്ന ആരൊക്കെയുണ്ടോ, ഏത് മതവിശ്വാസിയാക്കട്ടെ, അവരെല്ലാവരും തന്നെ അവരുടേതായ എല്ലാ ആരാധനയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രിയല്ല പകലല്ല എല്ലാവരും എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ചു മക്കൾ ഓരോ ദിവസവും എണ്ണി എണ്ണി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സെബി പതിയെ പ്രകൃതി ചികിത്സയിലേക്ക് തിരിയുകയായിരുന്നു. പിന്നീട് അതിജീവിക്കാൻ വേണ്ടതെല്ലാം ദൈവം ഈ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലക്ഷ്മി തരുവും മുള്ളാത്തയും പുതിയ പ്രതിരോധ മാർഗങ്ങളായി സെബിക്ക്. കീമോതെറാപ്പിക്ക് പകരം ദൈവം ഈ ഭൂമുഖത്ത് മനുഷ്യനായിട്ട്, ഈ രോഗികൾ ക്യാൻസർ രോഗികളായിട്ട് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വളരെയധികം വന്നിരുന്നു. ആ അവസരത്തിലാണ് ദൈവം ഒരു ദൂതനെ പോലെ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഞാൻ കേട്ടറിഞ്ഞതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ അറിയാവുന്നതുമായ സ്വർഗീയ വൃക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി തുരു എന്നു പേരുള്ള ഒരു ചെടിയെക്കുറിച്ചും മുള്ളാത്ത മുള്ളൻചക്ക എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചും ഞങ്ങൾ തമ്മിൽ കൂടുതൽ നേരം ചർച്ച ചെയ്തു. ഇന്ന് ക്യാൻസർ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന, ക്യാൻസറിനെ പ്രതിരോധിക്കാനും ക്യാൻസറിനെ ഇല്ലാതാക്കാനും കഴിവുള്ള ഈ രണ്ട് സസ്യങ്ങളെയും കുറിച്ച് വളരെ വിശദമായിട്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ അത് കീമോതെറാപ്പിക്ക് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് ഉപകരിക്കുമെന്നുള്ളത് ആ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു തന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ഇലക്കഷായങ്ങളും ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. മരുന്നുകൾക്കൊപ്പം പ്രാർത്ഥനയിലും സെബി ഉറച്ചു വിശ്വസിച്ചു. പിന്നെ പ്രകൃതിയോടും ദൈവത്തോടും ചേർന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പ്രാർത്ഥന ശാന്തിയുടെ പുതിയ തീരങ്ങൾ സമ്മാനിച്ചു ഈ കാരുണ്യ പ്രവർത്തകന്. ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഭീകരമായ രോഗമായ ക്യാൻസർ എന്ന ഈ അസുഖം എനിക്ക് ബാധിച്ചപ്പോൾ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന് തന്നെ വല്ലാതെ അലട്ടിയിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്. മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം. എന്നാൽ എന്താണ് ദൈവവിശ്വാസം എന്നടുത്തറിയാനായിട്ട് ഈ അസുഖം എന്നെ ഉപകരിച്ചിട്ടുണ്ട്. കാരണം ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ ഈ അസുഖം എൻ്റെ അസുഖം മാറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമായിരുന്നില്ല എൻ്റേത്. ഈ ലോക ജനത അല്ലെങ്കിൽ ഈ ഭൂമുഖത്തെ ജീവജാലങ്ങൾ, അനേകായിരം ജീവജാലങ്ങൾ എല്ലാത്തിനും ഒരായുസ്സുണ്ട്. ആയുസ്സിൽ എൻ്റെ മനുഷ്യായുസ് ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും തന്നിട്ടുള്ള ഏകദേശം ഒരു 80-100 വയസ്സ്. എന്നാൽ അതെത്തുന്നതിന് മുന്നേ അതിൻ്റെ പകുതിക്ക് വെച്ച് എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുമ്പോൾ ദൈവത്തെ മുഖാമുഖം കാണുന്ന ഓരോ നിമിഷങ്ങൾ, കാണപ്പെടാത്ത ദൈവം, ആ ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ കാത്തിരുളണമേ. ഒരുപാട് പേര് അസുഖങ്ങളിൽ കഴിയുന്നു. അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കാറുണ്ട്. എന്നെപ്പോലെ അനേകം പേര് ഒരുപാട് ആസ്പത്രികളിലും കുടുംബങ്ങളിലും കഴിയുകയാണ് അസുഖബാധിതരായിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്നാൽ എല്ലാത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട്. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ, അറിഞ്ഞുകൊണ്ടുള്ള ഓരോ അസുഖവും നമ്മൾ വീണ്ടും മുതലാക്കണം. അസുഖങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിലല്ല, ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നേറണം. കർത്താവ് അതിനുത്തരം എനിക്ക് നൽകിയിരിക്കുകയാണ്. ആ ദൈവത്തെ ഞാൻ തൊട്ടറിഞ്ഞപ്പോൾ, കണ്ടറിഞ്ഞപ്പോൾ എൻ്റെ അസുഖം അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അസുഖത്തെ അതിജീവിക്കാൻ കഴിഞ്ഞതിൽ ദൈവവചനത്തിന് വലിയ പങ്കുണ്ടെന്ന് സെബി ഓർത്തെടുക്കുന്നു. ശക്തി പകർന്ന ദൈവവാക്യം അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നുമുണ്ട്.
ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും എനിക്ക് തുറന്നു കാണിച്ച ഒരു വാചകമാണ്. മരുന്നോ ലേപനവുമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ആ വചനം തുളച്ചു കയറുകയായിരുന്നു. എനിക്ക് മരുന്നോ ലേപനവും ഇല്ല. കഴിഞ്ഞ ഈ ക്യാൻസർ ബാധിതനായ ശേഷം ഒരൊറ്റ മരുന്ന് പോലും, അലോപ്പതി രംഗത്തൊരു മരുന്ന് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ദൈവം സമ്മാനിച്ച പ്രകൃതിദത്തമായ ഏതാനും സസ്യചേരുവകളും മാത്രം. അതുകൊണ്ടാണ് മരുന്നോ ലേപനവും അല്ല, കർത്താവാണ് എന്നെ സുഖപ്പെടുത്തണമെന്നുള്ളത് ഞാൻ പറയുന്നത്. ദൈവം ഭൂമിയെയും അതിലെ സസ്യലതാദികളെയും സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണെന്ന് സെബി ഉറച്ചു വിശ്വസിക്കുന്നു. നാം കഴിക്കുന്നതാണ് നമ്മുടെ മരുന്നെന്ന് അതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ സസ്യലതാദികൾ ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്ന് നാം പുറത്ത് കാണുന്ന ഏതൊരു മരുന്നായാലും ആ മരുന്ന് കണ്ടെത്തുന്നത് ഏതെങ്കിലും ഒരു ചെടിയിൽ നിന്നായിരിക്കാം, ഒരു മരത്തിൽ നിന്നായിരിക്കാം, അതിൻ്റെ തൊലിയിൽ നിന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ ഔഷധഗുണമുള്ള സസ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് പോലും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭക്ഷണമാണ് നിൻ്റെ മരുന്ന്. അതുകൊണ്ട് നീ എന്ത് ഭക്ഷിക്കുന്നുവോ, ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കായ്ഫലങ്ങൾ അത് നീ ഭക്ഷിക്കുകയാണെങ്കിൽ അത് വെറും ഒരു പച്ചക്കറിയോ ഇലകളോ മാത്രമല്ല, നിൻ്റെ ഭക്ഷണമാണ് നിൻ്റെ മരുന്ന് എന്ന് പറയുന്നുണ്ടെങ്കിൽ നാം കഴിക്കുന്ന എന്തും അത് മരുന്നായി തീരും. സെബി നേതൃത്വം കൊടുക്കുന്ന പൾസ് എന്ന സംഘടനയുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമെന്ന് പറയാതെ വയ്യ. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും പ്രചോദനവും നൽകി ഈ സംഘടന സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നു. ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് പ്രത്യാശ പകരാനായിട്ട് എനിക്ക് ക്യാൻസർ രോഗം വരുന്നതിന് മുമ്പേ ദൈവം എന്നോട് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അസുഖം വരുന്നതിനേക്കാളും ഒരു വർഷം മുമ്പാണ് ഈ പ്രദേശത്തെ 40 സന്നദ്ധ സേവകരായിട്ടുള്ള പ്രവർത്തകർ, അത് വിവിധ മതസ്ഥരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നിസ്വാർത്ഥ സേവനമായിരുന്നു, ആർക്കും യാതൊരു ഫലവുമില്ല. ഇതിൽ ഡോക്ടർമാരുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, സന്യസ്തരുണ്ട്, എല്ലാ മതസ്ഥരുമുണ്ട്. തങ്ങളാൽ കഴിയുന്ന സേവനം ഒല്ലൂർ പ്രദേശത്തെ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട രോഗികളായവർക്ക് ആവശ്യമായിട്ടുള്ള രോഗീ പരിചരണം നൽകുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ കഷ്ടപ്പെടുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുക. വീട് വെച്ചു കൊടുക്കുക, രക്തദാനം നടത്തുക, മരണാനന്തരം നേത്രദാനം നടത്തുക, സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി നടത്തുക, ആഴ്ചയിലൊരിക്കൽ മെഡിക്കൽ ക്ലിനിക്ക് നടത്തുക, ഹോമിയോ ക്ലിനിക്ക് നടത്തുക, മാത്രവുമല്ല ആരോഗ്യ സുരക്ഷാ ബോധവൽക്കരണം കൂടി നടത്തുക. അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യങ്ങളെ പ്രവർത്തനങ്ങളാണ് 40 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം എൻ്റെ വീടിന് സമീപത്തുള്ള SD കോൺവെൻ്റ് എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ ഒല്ലൂർ പോലീസുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്. ഇത് രൂപീകരിച്ചത് ഇതിൻ്റെ ഫൗണ്ടർ കോർഡിനേറ്ററായിട്ട് ഞാൻ തന്നെ പ്രവർത്തിക്കുന്നു. ഈ അസുഖം വന്നപ്പോഴും ഇതിൻ്റെ പിന്നിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടുപോയത്. വീഴ്ചകളെ പുതിയ ദിശാബോധത്തോടെ കാണാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട് ഈ മനുഷ്യന്. അച്ഛൻ്റെ മരണവും തുടർന്നു വന്ന കാരുണ്യ പ്രവർത്തനങ്ങളും അത് അടിവരയിടുന്നു. എൻ്റെ സാമൂഹ്യ സേവനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതിയായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ 1999 മരിച്ചത്. അപ്പച്ചൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ അറ്റൻഡറായിരുന്നു. ആ ജോലി കഴിഞ്ഞ ശേഷം, വിരമിക്കൽ കാലാവധി കഴിഞ്ഞ ശേഷമാണ് അപ്പച്ചന് രക്തത്തിൽ കൗണ്ട് കുറവായിട്ടുള്ള ഒരു അസുഖം കാണപ്പെടുന്നത്. അങ്ങനെ അപ്പച്ചൻ്റെ അവസാന നാളുകളിൽ
ഒന്നര വർഷത്തിനുള്ളിൽ 162 തവണ രക്തം കയറ്റേണ്ടിയത് വന്നിട്ടുണ്ട്. 1998-99 കാലം എന്ന് പറയുന്നത് സംശുദ്ധ രക്തദാനമോ നല്ല രക്തദാതാക്കളോ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കിട്ടിയവരുടെയൊക്കെ രക്തം കൊണ്ട് നമ്മൾ കൊണ്ടുവരികയും അല്ലെങ്കിൽ ആ ഡോണേഴ്സിനെ നല്ല രക്തദാതാക്കളാണെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അതുപോലെ രക്തം തരാൻ വരുന്നവരായാലും ഭൂരിഭാഗം പേരും രക്തക്കച്ചവടക്കാരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പണം നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പേരുടെ 162 പേരുടെ രക്തം പലരിൽ നിന്നും കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് കയറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രക്തദാനത്തിൻ്റെ പ്രാധാന്യം എന്നിലേക്ക് എനിക്ക് തോന്നിയത്. എന്ത് ചെയ്യണം നല്ല രക്തം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നല്ല രക്തദാതാക്കളെ കൂലിക്കാരായ രക്തദാതാക്കളെ പകരം മാറ്റിക്കൊണ്ട് സന്നദ്ധ രക്തദാതാക്കളെ എങ്ങനെ കണ്ടെത്താം? അതിന് ആദ്യം തിരഞ്ഞെടുത്തത് എൻ്റെ നാട് തന്നെയാണ്, ഒല്ലൂരിനടുത്ത അഞ്ചേരി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമം. എൻ്റെ അപ്പച്ചൻ്റെ മരണസമയത്ത് ആരും ഇവിടെ കൃത്യമായിട്ട് ബ്ലഡ് കൊടുത്തിരുന്നില്ല. എല്ലാവരിലും രക്തമുണ്ട്, എന്നാൽ എന്തുകൊണ്ടോ ആരും രക്തം കൊടുക്കുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ ബോധവൽക്കരണം കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനാദ്യം എല്ലാ മതസ്ഥരെയും ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രക്തദാന സമിതി തന്നെ രൂപീകരിക്കുകയും അപ്പച്ചൻ മരിച്ച് 6 മാസത്തിനുള്ളിൽ 2000 പേരുടെ രക്തഗ്രൂപ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് നിർണയിക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് പേര് രക്തം കൊടുക്കാൻ സന്നദ്ധരാകുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി രക്തം കൊടുക്കുവാൻ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ തയ്യാറായി. വീണ്ടും 2006 25 രക്തദാന ക്യാമ്പുകൾ ഈ പ്രദേശത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നടത്തിക്കൊണ്ട് 1032 പേർ രക്തം ദാനം ചെയ്തുകൊണ്ട് ചരിത്രത്തിലിടം നേടാനായിട്ട് ഞങ്ങളുടെ നാടിന് സാധിച്ചു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് 2010 സന്നദ്ധ രക്തദാന ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് 5 മണിക്കൂറിനുള്ളിൽ 464 പേര് രക്തം ദാനം ചെയ്തു കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ രക്തദാന ക്യാമ്പിന് അഞ്ചേരി സാക്ഷ്യം വഹിച്ചു. പരീക്ഷിക്കപ്പെട്ട കാലത്ത് തൻ്റെ ഭാഗത്ത് ശക്തമായി അണിനിരന്നവരെ സെബി ഓരോ ശ്വാസത്തിലും ഓർത്തെടുക്കുന്നുണ്ട്. ഭാര്യയും മക്കളും അമ്മയും സഹോദരങ്ങളും നാടും തന്ന പിന്തുണ ഇന്നും തുടരുന്നു. അസുഖം വരുന്ന സമയത്ത് ഒരുപാട് പേരെ കുടുംബം കൈയൊഴിയുന്ന വാർത്തകൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളുമാണ്. അതുപോലെ എൻ്റെ അമ്മ ഓരോ ദിവസവും എൻ്റെ വീടിൽ ആ മണിക്കൂറുകളോളമാണ് കർത്താവിൻ്റെ മുന്നിൽ തിരി കത്തിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നത്. ഞങ്ങളുടെ അപ്പച്ചനെ കാത്തുരക്ഷിക്കണേ എന്നുള്ളത്, 2 വയസ്സുള്ള താഴെയുള്ള കുട്ടിയും അതിൻ്റെ മീതെയുള്ള ആൺകുട്ടിയും അതിൻ്റെ മൂത്തതായിട്ടുള്ള പെൺകുട്ടിയും ഞങ്ങൾ കുടുംബം ഒന്നടങ്കം കർത്താവിൻ്റെ മുന്നിൽ തിരി കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ച എന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതുപോലെ എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഈ അസുഖം ഭേദമാകാനായിട്ട് എനിക്ക് താങ്ങും തണലുമായിട്ട് എന്തൊരു കാര്യമുണ്ടോ അവരെല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു. ചികിത്സയുടെ സമയത്ത് വേണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് സാമ്പത്തിക സഹായമാണോ വേണ്ടത്, പ്രോത്സാഹന സന്തോഷകരമായ അവസ്ഥ ഇതെല്ലാം നൽകിയിരുന്നത് എൻ്റെ കുടുംബമാണ്. ഞാനും സബിയുമായിട്ട് 38 പരിചയമാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത് ഞങ്ങളുടേതായ കളികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പന്ത് കളി ഒഴിച്ച് ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിനോദങ്ങളിൽ ആളുകൾ വരാറില്ല. ആള് അപ്പോൾ എന്തെങ്കിലും പൊതുപ്രവർത്തനം ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഓട്ടുമുറി കൊണ്ടുവന്നിട്ട് റോഡിൻ്റെ കുഴി അടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കായിരുന്നു ചെറുപ്പം മുതലേ താല്പര്യമാണ്. ഞങ്ങൾ സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ ഞങ്ങൾ പല ഇതിലും ഏർപ്പെടും. അതിന് ശേഷം ഞങ്ങൾക്ക് ഈ അസുഖം വന്നപ്പോൾ വന്ന് കാണാനുള്ള മാനസിക സ്ഥിതി പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ഏത് ദുഃഖകരമായ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായാലും മാനസികമായാലും എല്ലാത്തിനും ഒരു അവസാന വാക്ക് സെബിയുടെ ആയിരുന്നു. ആ ഒരു നന്മ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു സുഹൃത്താണ് സെബി. ഏതു തകർച്ചയിലും
എല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചു വരാൻ അനായാസം കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് സെബിയുടെ ജീവിതം. തോൽക്കാൻ വയ്യാത്ത മനസ്സുമായി പുതിയ ഊർജത്തോടെയാണ് സെബിയുടെ ഓരോ ചുവടും. കരുവാന്റെ ആലയിൽ ഒരു ആകൃതിയുമില്ലാത്ത പച്ചിരുമ്പ്, അത് ചൂട് കയറി നല്ല ചുവപ്പോട് കൂടിയിട്ട് ആയിത്തീരുമ്പോൾ അതിനുമീതെ ആഞ്ഞടിച്ചുകൊണ്ട് അതിനെ നല്ലൊരു രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യകുലത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഉപകരണവുമായിട്ട് മാറ്റാനായിട്ട് കരുവാന് സാധിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലും തിരിച്ചടികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൂടം കൊണ്ടുള്ള അടിച്ചപ്പോഴാണ് ഒരു ഇരുമ്പിന് നല്ലൊരു രൂപമുണ്ടായതെങ്കിൽ, ക്യാൻസർ എന്ന ഒരു വിപത്തിലൂടെ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നല്ലൊരു രൂപത്തിലും സാദൃശ്യത്തിലും എന്നെ ആക്കാനായിട്ട് മെനഞ്ഞെടുക്കുകയായിരുന്നു. ഇത്തരം തകർച്ചകൾ ക്യാൻസർ മാത്രമല്ല, വാഹനാപകടങ്ങളാകാം, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മൂർത്തിവിഭാവമില്ലാതെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ, അച്ഛൻ മക്കൾ ഉപേക്ഷിക്കുന്നു, മക്കൾ അച്ഛനെ ഉപേക്ഷിക്കുന്നു, അങ്ങനെ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങളിലൂടെ പല ബന്ധങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികളും ഈ ലോകത്തുനിന്ന് ഇല്ലാതാകാൻ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം വളരെ നൈമിഷികമാണ്. ഇതിനെ ഒറ്റ പരിഹാരം ആശ്രയിക്കുക ദൈവത്തിൽ മാത്രം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുകയാണെങ്കിൽ, ദൈവത്തെ ഒന്ന് കാണുകയാണെങ്കിൽ, ആ കർത്താവ് നിന്നെ നോക്കി പുഞ്ചിരിക്കും, നിന്റെ വേദനകളിൽ പങ്കുകൊള്ളും. ആ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ കൊച്ചുനാൾ മുതൽ തൻ്റെ ആയുസ് പൂർത്തിയാകുന്നവരെയുള്ള സമയത്ത് കഴിയാവുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും നമുക്കൊരു യാതൊരു ഭയവും ഉണ്ടാകില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ജീവിതത്തിൻ്റെ ആ കൊച്ചുനാൾ മുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തദാന രംഗത്താണ് ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഓരോ കുടുംബത്തിനും അത്യാവശ്യ സമയത്ത് ഓപ്പറേഷനായിട്ട് വരുമ്പോൾ അവർക്ക് രക്തം കൊടുത്തുകൊണ്ട്, ആ രക്തം കിട്ടിയുകൊണ്ട് എൻ്റെ മകളുടെ ഓപ്പറേഷൻ സുഖമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ, ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നുവന്ന് അവർ പറയുമ്പോൾ അതിൻ്റെ സന്തോഷം വളരെ വലുതാണ്. അതുപോലെ മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്തുകൊണ്ട് ആ കണ്ണുകളിലൂടെ മറ്റുള്ളവർ ഈ ലോകത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതേവരെ സ്വന്തം അച്ഛനെയോ അമ്മയോ കാണാത്ത ആ വ്യക്തികൾ മരണാനന്തരം കണ്ണുകൾ ലഭിച്ചിട്ടുള്ളവരുടെ കണ്ണുകൾ കാണും, കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണുമ്പോൾ, അവരെ ഒന്ന് കാണുമ്പോൾ, എനിക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ വന്ന് എന്നെ കാണുമ്പോൾ, ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനങ്ങളിൽ കഴിയുന്ന ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ പ്രാർത്ഥനകളേക്കാൾ വലുതായിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ദൈവം ആ കണക്ക് പുസ്തകം നോക്കിക്കൊണ്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതി ചികിത്സയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് സെബി മുന്നോട്ട് വയ്ക്കുന്ന ചികിത്സാരീതിയെ നമുക്ക് തള്ളിക്കളയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാം, പക്ഷേ അവഗണിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ കൈപിടിച്ച് സെബി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു രോഗിക്കെങ്കിലും ആശ്വാസമാകുന്നുവെങ്കിൽ പ്രത്യേകിച്ചും.